അപ്പൊ ഗൈസ് നമ്മുടെ കീഴിലെ മറ്റാന്റെ ഫാമിലാണ് നിൽക്കുന്നത്. ആലഗേറ്റർ കാറിന്റെ കുട്ടി വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കമന്റ് ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ റെസ്പോൺസ് വന്നതില്ല. അതുകൊണ്ട് സാധനം തീർന്നു പോയി കഴിഞ്ഞപ്പോൾ കുറെ പേര് ചോദിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചോളൂ. കാരണം ഇത് ഇപ്പോഴത്തേക്ക് കിടക്കണ ഒറ്റയ്ക്കൊരു പീസേ ഉള്ളൂ, ബാക്കി ഒരെണ്ണം പോലും ഇല്ല. സാധനം കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പോൾ വേണമെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാം നമ്പറിൽ. അഞ്ചിഞ്ച് അടുത്തുള്ള ഈ കിടക്കണ 5 ഇഞ്ച് പിന്നുള്ള ഗോൾഡൻ ബേൾ ആണ് കേട്ടോ. ഇതും ഇതൊരു 5 ഇഞ്ച് അല്ലല്ലോ, ഇത് രണ്ടായിരുന്നു. ഇത് തന്നെ ആൽബിനോ അല്ലേ? ആൽബിനോയ്ക്ക് ആറഞ്ചോളം ഉണ്ട്. ഇത് അത് 4 ഇഞ്ച് സെയിം സൈസ് കിടക്കണം. പിന്നെ ആർ ടി ജി വന്നിട്ടുണ്ട് റെഡ് ടെയിൽ ഗോൾഡ്. അത് അപ്പുറത്ത് അതിനെ കാണിച്ചു തരാം, നമ്മുടെ ഉള്ളിലാണ് കാണിച്ചു തരാം. അതേ ടൈഗർ ഷോ ലോസിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങൾ, സൈസ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആർട്ടിന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതേ പീകോക്ക് ബാസിന്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതീപ്പ് നല്ല കിടു കേട്ടോ, അവൻ ആക്റ്റീവാ. ഒത്തിരി സൈസ് കയറിയുണ്ട് ബാക്കി എല്ലാവരേക്കാളും. അപ്പൊ ബാസിന്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാ, നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ബാസ് റെട്ടിൽ എല്ലാ സാധനങ്ങളുണ്ട്. ആ പിന്നെ ഒരു എൻക്വയറി വന്ന ആ ഈൽ ഫിഷ് ഇല്ലേ നമ്മുടെ കയ്യിലുണ്ടാവുന്നത്, ആ സാധനം വന്നുണ്ടോ? ഒന്നില്ല അല്ലേ, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത സാധനം നമ്മുടെ അരോണയാണ് കേട്ടോ. നല്ലത് അടിപൊളി അരോണ കുഞ്ഞുണ്ട്. അത്യാവശ്യം ഒരു ബിഗിനിയറിന് മേടിക്കാൻ പറ്റിയ സ്റ്റാർട്ടിങ് സൈസാണ്. നോർമൽ അരോണാസ് വന്നിട്ടുണ്ട്. പിന്നെ ഓസ്കാറാ അല്ലേ വലിയ സൈസാ. ഇത് എത്രയുണ്ട്? ആൽബിനും ഉണ്ട്, കോപ്പറും ഉണ്ട്, ടൈഗറും ഉണ്ട്. അപ്പൊ ഈ കിടക്കുന്ന സൈസ് നല്ല അത്യാവശ്യം കുഴപ്പമുള്ള നോർമൽ അരോണല്ലേ, സിൽവർ അരോണ, സിൽവർ അരോണാസ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കമന്റ് ചെയ്യുക, പിന്നെ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഇത് സിൽവർ തന്നെ വലിയത് കിടക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു വലിയ സിൽവർ വരെ കിടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സൈസാണ്. ഞാൻ കാണിച്ചത് എൻ്റെ ഒരു ലെങ്ത് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതേ കൈനെ കൈയുടെ അത്ര തന്നെ ഉണ്ടാളി പേടിച്ചു പോയി. അപ്പോൾ അത് ഇത്രയും ഉണ്ട് സാധനം. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ എത്തിച്ചേരുന്നതാണ് കേട്ടോ. പിന്നെന്താ ആൽബിനോ അല്ലേ? ആ അപ്പോൾ അതേ ആർ ടി ജി വന്നിട്ടുണ്ട്. റെഡ് ടെയിൽ ഗോൾഡ് അടിപൊളി സാധനമാണ്. മറ്റേ സാധനം പോയോ? മറ്റേ ഗൾഫ് ഫിഷ് കിടപ്പുണ്ടല്ലേ. അപ്പോൾ അതേ സാധനം ഇവിടെ കിടപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്യുക. ഡിസ്കസ് വന്നിട്ടുണ്ട്. ഡിസ്കസ് എത്ര ഇടാം? 6 പേരാണ്. ആ പേരാണ്. ഓ അപ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റ് അല്ലേ. ഇനിമാരെ അധികം പേടി തട്ടാനൊക്കെ നോക്കണമല്ലേ, കെയറിങ് കൊണ്ടുവരണം. അങ്ങനെ പിന്നെ നമ്മുടെ എഡിബിൾ ഫിഷ് നോക്കുന്നവർക്ക് കരിമീൻ കുഞ്ഞുങ്ങൾ റെഡിയാണ്. ഇഷ്ടം പോലെ കരിമീൻ കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ നട്ടർവെല്ലി പിരാനാസ് കുറേ ഇഷ്ടം പോലെ വന്നെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റയർ സാധനം, വളരെ റയർ സാധനം സിലോപ്പിയ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, അതെ നമ്മുടെ വുൾഫിൻ്റെ ഒരു ക്ലോസ്അപ്പ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അന്ന് മര്യാദയ്ക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ അതെ ഈ കിടക്കണ ഐറ്റം പല്ലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ നല്ല രീതിയിലുള്ള പല്ലുണ്ട് കേട്ടോ. പിന്നെ 1080p തന്നെ വേണമെന്ന് തോന്നുന്നു. അതെ വുൾഫിഷ് ആണ് കേട്ടോ ഗായ്സ്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അതേ പല്ല് കണ്ടോ ഇവൻ്റെ, ഇവൻ്റെ കയ്യിൽ നിന്നൊരു കടി കിട്ടിയാൽ നമ്മുടെ കൈയുടെ കാര്യം തീരുമാനം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. സൂമിങ് ചെയ്യുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല. ഈ കിടക്കണയാണ് സാധനം. അവൻ്റെ പല്ല് കണ്ടോ, ഡേഞ്ചറാണ് കേട്ടോ. വരും ഡേഞ്ചറാണ്, ഒരു രക്ഷയില്ല. ഇതാണ് പല്ല്. ഈ പല്ല് വെച്ചൊരു കടി അടിച്ചാൽ തവിട് കൂടിയാവും കേട്ടോ നമ്മൾ. പിന്നെ സ്പോട്ട് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനമാണ്. ഇപ്പോൾ ഫുഡൊക്കെ അടിച്ച് കിടക്കണോണ്ടാന്ന് കേട്ടോ. അനങ്ങണമൊന്നുമില്ല, കയറി അനങ്ങി കഴിഞ്ഞാൽ കയറി കടിക്കും അല്ലേ. കൈ ഇവിടെ കാണിച്ചാൽ കയറി കടിക്കോ? ആ അതെ അതെ. ഇപ്പം ഞാൻ ദേ ഇവിടെ ജസ്റ്റ് ഈ അക്വോറിയത്തിൻ്റെ ഇവിടെ ഒന്ന് കൈ കാണിച്ചു തരാം. അപ്പം കടിക്കാൻ വന്നാൽ കാണിച്ചു തരാം കേട്ടോ. നോക്കി നോട്ടോ. പുള്ളി ഇതേ അഗ്രസീവായിട്ട് നിൽക്കണ കേട്ടോ. ഓ
ഭയങ്കര അഗ്രഷൻ ആട്ടോ ഈ സ്ഥലത്തിന്. ഞാൻ ഇവിടെ കൈ കാണിച്ചുള്ളൂ. ഉള്ളി റെഡി ആയിട്ട് കേട്ടോ, ചിലപ്പോ കയറി ഒരു കടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വെറുതെ എനിക്ക് പണി കളയാൻ പറ്റില്ല. പല്ല കണ്ടിട്ട് പേടി കിട്ടും വെള്ളാട്ടോ, വളരെ ഡേഞ്ചർ പല്ല. സാധനം വേറെ ലെവലാട്ടോ. അടുത്ത് കാണിച്ചാൽ നമ്മുടെ വെള്ളമൊഴിയാണ്. വെള്ളമൊഴി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പാർക്കിനും വേണമെങ്കിൽ ഉടനെ പറയാം, നമ്മൾ ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് വേണ്ടത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടത്തരം സൈസ് ബാസ്. എത്ര റേറ്റ് വരും? 3000. അപ്പം 3000 രൂപ അടുത്ത് റേറ്റ് വരും. സാധനം അടിപൊളി സാധനം കേട്ടോ. നല്ലോണം സ്പോട്ടൊക്കെ കയറിയുണ്ട്. ലൈവ് ഇത്ര കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയോടെ കളറുകൾ കയറും, നല്ല പച്ചക്ക് കയറും. പിന്നെ അതേ കുറേ പേര് ചോദിച്ചൊരു സാധനമാണ്, ഇപ്പോൾ കുറേ ആയിട്ട് കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സാധനം വന്നിട്ടുണ്ട്, നമ്മുടെ ക്ലൗൺ നൈഫില്ലേ. ഇതിൻ്റെ വേറെ വലിയ വന്നിട്ടുണ്ടോ ക്ലൗൺ നൈഫ്? അതുകൊള്ളൂ ക്ലൗൺ നൈഫ്. നല്ല അടിപൊളി മോൺസഫിഷ കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുള്ള സാധനമാണ്. അബാബ ഒന്നായിരുന്നോ? അബാബ ചോദിച്ചു കഴിഞ്ഞിടയ്ക്ക് ഒരാൾ. ആ നമ്മുടെ പേര് മറന്നുപോയി ആളുടെ. എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു അബാബ വേണം. പിന്നെ അത് നൈഫ് വന്നിട്ടുണ്ട്. സൈസാട്ടോ, ഇത് അടിപൊളി സൈസ്, മേടിക്കാൻ പറ്റിയ സൈസാട്ടോ. ഇവനെ കൊണ്ടുപോകണേ കുഴപ്പമില്ല, നല്ല അടിപൊളി ആയിരുന്നു ഇപ്പം കുട്ടി. അപ്പം ഇവന് ഏകദേശം ഒരു നല്ല സൈസ് കയറിയിട്ടുണ്ട്. അപ്പം ഇവന് വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്യുക. എത്ര ഇഞ്ച് ഉണ്ട് അത്? ഇത് എത്ര ഇഞ്ചിൻ്റെ ആരോപ്പ്യമ? 10 ഇഞ്ച് 10 ഇഞ്ച് 10 ഇഞ്ച് സോറി. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ തുടങ്ങല്ലേ കേട്ടോ. 10 ഇഞ്ച് അടുത്തുള്ള കുഞ്ഞാട്ടോ, നല്ല സൈസായിട്ടുള്ള കുഞ്ഞ്. പാർക്കിന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്ലവറോണ്, ഓസ്കാർ പിന്നെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ സക്കർ ഫിഷ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗൗരാമീസ് പല ടൈപ്പ് കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് വെറൈറ്റി ഉള്ളത്? പിന്നെ എഡിബിൾ ഐറ്റംസ് ആണ്. റെഡ് സിലോപ്പിയ ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് എഡിബിൾ ഐറ്റംസ് ആയിട്ടുള്ള റെഡ് സിലോപ്പിയ കുഞ്ഞ് വന്നിട്ടുണ്ട്. ഗൗരാമീസ്, ഹണി ഗൗരാമീസ്, സിജോപ്പിയ, പിന്നെ റെഡ് സിലോപ്പിയ തന്നെ കുറേ. കരിമീനുണ്ട്, ബട്ടർ കൊയ്ഫറി ഉണ്ട്, ബട്ടർ കൊയ്ഫറി കണ്ടേക്കാണ്. പിന്നെ അഗെയിൻ നമ്മുടെ റെഡ് നട്ടർബെല്ലി പിരാനാസ്, പിന്നെ വട്ടക്കൊയ്ഫറി ചെറുത്, അങ്ങനെ 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 എഡിബിളും മൊത്തം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്ന ജയന്റ് ഗൗരാമീസിൻ്റെ പല ടൈപ്പ് കളറുകളും അതിപ്പോഴും ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ഏകദേശം അടുത്ത് വന്നാണ് നമ്മുടെ പ്ലാന്റഡ് ടാങ്ക്സിലായിട്ടൊക്കെ ഇടാൻ പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ. ഇമാരൊക്കെ ഒരുമിച്ച് കുറേ എണ്ണം ബൾക്കായിട്ട് കൊണ്ട് ഈ പ്ലാന്റഡ് ടാങ്ക്സിലായിട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള നമ്മുടെ വിഡോസ് കാര്യങ്ങളൊക്കെ ആണ് കിടക്കേണ്ടത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല കളറുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതുപോലൊക്കെ മിക്സ് ആയിട്ട് ഇടണമായിരിക്കും കേട്ടോ. ഓസി ബാർബ് ആണെന്ന് കേട്ടോ, എല്ലാത്തിൻ്റെ പേരറിയത്തില്ല. പിന്നെ നമ്മുടെ ടിൻ ഫോയിൽ ബാർബിൻ്റെ ആണോ അല്ലെങ്കിൽ പെറു ഷാർക്കാണോ, അതാണ് തോന്നുന്നു. ഐറ്റംസ് കുറേ കിടക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റഡ് ടാങ്ക്സിലേക്ക് പറ്റിയത്. ആലിഗേറ്റർ കാർ, പിന്നെ റയർ ഐറ്റം ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യാം. പിന്നെയും പറയുകയാണ്, നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടോക്കൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യാം. ഒറ്റയ്ക്ക് ഒരു പീസേ ഉള്ളൂ, റയർ സാധനം. അതേ ടൈഗർ ഷോൾനസ് ക്യാറ്റ്ഫിഷ് വന്നിട്ടുണ്ട്, ആദ്യമേ കാണിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഈ ടൈപ്പ് സാധനങ്ങൾ തന്നെ കുറേ വെറൈറ്റി കിടക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇതൊക്കെ ഭയങ്കര വെറൈറ്റി കിട്ടും. ഇതൊക്കെ സാധനം കിട്ടുന്നില്ല, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതേ ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ ആർ ടി ജിയുടെ അപ്പുറം റെറ്റെയിൽ ഗോൾഡിൻ്റെ വലിയ തുടക്കം കിടക്കുന്നു. ടിൻ ഫോയിൽ ബാർബ് ഇത്രയും വലിയ സൈസ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ കാണണേ, വേറെ അധികം ഒന്നും കണ്ടിട്ടില്ല. ആൽബിനോ ടിൻ ഫോയിൽ ഉണ്ട് കേട്ടോ, നോർമലും ഉണ്ട്. ടൈഗർ ഷെവൽ നോസ് എടുക്കുന്നുണ്ട്, ഒരു വലിയ സൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. പിന്നെ ഏതാണ്, നമ്മുടെ അരോണോസൊക്കെ കാണിച്ചു തന്നു. പിന്നെ അതേ ബ്രീഡിങ് പെയർ ഓസ്കാർ എടുക്കുന്നുണ്ട് കേട്ടോ, ഫയർ റെഡാണ്, ചില്ലി റെഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. അത്യാവശ്യം നല്ല സൈസ് ഉള്ള കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക. മേളിൽ നിന്നുള്ള ടോപ്പ് ഞാൻ കാണിച്ചു തരാം, നല്ല അടിപൊളി കളറേഷനുള്ള ഓസ്കാർ കേട്ടോ. മെയിലും ഫീമെയിലും തിരിച്ചിട്ടെങ്ങനെ തോന്നുന്നു. എന്തായാലും എന്താ പെയറാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന നമ്മുടെ മിൽക്കി കാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് കാണിച്ചു തന്ന അതേ സാധനം, എന്താ നമ്മുടെ ജയന്റ് ഗൗരാമി റെട്ടെയിൽ, ആ ടൈപ്പ് ജയന്റ് ഗൗരാമി റെട്ടെയിൽ വന്നിട്ടുണ്ട്. പിന്നെ റെട്ടെയിൽ ക്യാറ്റ്ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഉള്ളിലുള്ളതെല്ലാം കാണിച്ചു തന്നല്ലോ. പിന്നെ നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, അതായത് നമുക്ക് ഈ കാണുന്ന ഈ സ്റ്റോക്ക് ഇട്ട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മൊത്തം മീനാണ് കേട്ടോ. ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ വന്നാലും മീനുകളില്ലാന്നുള്ള പരിപാടി ഉണ്ടാവില്ല, എന്തോ ഒരു മീൻ നമുക്കുണ്ടാവും.
ഇതിൻ്റെ ഇടയ്ക്കിടെ ചെറിയ ചെറിയ ടാങ്കികൾ വരെ മീൻ കിടപ്പുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് ബാസ്സാന്ന് തോന്നുന്നു, പീകോക്ക് ബാസ്സാന്ന് തോന്നുന്നു. ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞൊരു സ്കീമാണ്, സൈഡിൽ വന്ന് നിന്ന് കാണിച്ചത്. എന്റെ പൊന്നോ, ഇവിടെയൊക്കെ ജീവിക്കണം കേട്ടോ, ഇവിടെയൊക്കെയാണ് നമ്മൾ വരേണ്ടത്. ചുമ്മാ ഒഴുകി പോണ കാനേക്കട വരെ പീകോക്ക് ബാസൊക്കെയാണ് ഓടി കിടക്കുന്നത്. പീകോക്ക് ബാസ് തന്നെയായിരുന്നു നിന്നത്. മാറി ഓടി മാറി കലങ്ങി കിടക്കുന്ന വെള്ളവും കൂടെയാണ്, ഒന്നും കാണാൻ പറ്റില്ല. കാണിച്ചു തന്നിട്ട് കാര്യമൊന്നുമില്ല. ഗൈസ്, നമ്മൾ കഴിഞ്ഞ നമ്മൾ അപ്പുറത്തെ സെക്ഷനിലെ മീനിൻ്റെ സെക്ഷൻസൊക്കെ തീർന്നു. ഇപ്പോൾ ഇത് കുറേ ആക്സസറീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ അക്വോറിയത്തിന് വയ്ക്കാൻ പറ്റിയ ഫ്രെയിമുകളൊക്കെ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മാർബിൾ ഗ്രാനൈറ്റ് ഫിനിഷിനുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ആക്സസറീസിൻ്റെ ഒരു ഷോപ്പിംഗ് മാൾ പോലെ തന്നെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ അവിടെ കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ എല്ലാ ടൈപ്പ് ഫിഷ് ഫീഡ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതേ ഡെക്കറേഷൻസ് ഉണ്ട്, ഡെക്കോർ ഒരു ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സ്റ്റോൺസ്, ചെറിയ ചെറിയ സ്റ്റോൺസ് ബീറ്റാ ഫിഷിനുള്ളത്, വലിയ വലിയ ഫിഷുകൾക്കുള്ളത്, പിന്നെ ചെടിച്ചട്ടി വയ്ക്കാനുള്ള സംഭവങ്ങൾ, ചെറിയ ടാങ്കുകൾ, എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് ഒരു ഫിഷ് ഷോപ്പിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് എന്തൊക്കെയാണ്, ആ ബീറ്റാ ഫിഷിൻ്റെ ഉള്ള ടാങ്ക്സ് പല ടൈപ്പുകൾ ഇരിപ്പുണ്ട്. വാൾ ഹാങ്ങിയാവുന്ന എല്ലാ ടൈപ്പ് വെറൈറ്റീസൊക്കെ ഇരിപ്പുന്നുണ്ട്. പിന്നെ നമുക്കതിവിടെ രണ്ട് മൂന്ന് ഡിസ്പ്ലേ ടാങ്ക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലായിരുന്നു വീഡിയോ ടെട്രാസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ലുക്ക് ഇത് നിങ്ങൾക്കൊരു ഓവറോൾ ലുക്ക് തരാം. നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സംഭവം കേട്ടോ. ഞാനൊരു സിനിമാറ്റിക് ഒരു വീഡിയോ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്കറോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റ് സാധനങ്ങൾ കാണിച്ചു തരാം. നാച്ചുറൽ സക്കറിനെ കേരള സക്കറിന് ഒരിടത്തിന് ഇറക്കിയിട്ടല്ലോ കല്ലേമുട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ, നമ്മുടെ കല്ലേമുട്ടി കേട്ടോ, കേരള സക്കറെന്നൊക്കെ പറയാൻ മാത്രമുള്ളൊരു സാധനം ഞാൻ എടുക്കണം. തോട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, അക്കുറിയത്തിൽ ആദ്യമായിട്ടാണ് കാണണേ. എന്നാലും ഇവന്മാർ മൂന്നാല് പേരുണ്ട് കേട്ടോ, നല്ല സെറ്റപ്പായിട്ട് നടപ്പുണ്ട്. സക്കറിൻ്റെ ആവശ്യമില്ല, ഇതിനെ രണ്ട് മൂന്ന് തിരിയിടുവാണെങ്കിൽ മക്കി തുടച്ച് ക്ലീനാക്കി വൈപ്പിംഗ് അതേ ഡ്യൂട്ടി തന്നെയാണ് ഇവരും ചെയ്യുന്നത്. പിടിക്കാൻ ഇതിന് ബുദ്ധിമുട്ടാണ് തോട്ടിയിൽ നിന്ന്. എന്തായാലും ഇതിനെ കുറുതി കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാം. ഇവിടെ നിന്ന് ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് ദൂരം വരെ കിടക്കുകയാണ്. പക്ഷെ ഇവിടെ അധികം കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലുള്ള നമ്മുടെ ഏഞ്ചൽ, അങ്ങനെ ഗോൾഡ് ഫിഷ്, മോളീസ്, പ്ലാറ്റീസ്, ടെട്രാസ്, വിഡോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അധികം കാണിച്ചു തരാത്ത. അത്യാവശ്യം കോമൺ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് മീനുകളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇങ്ങനെ തിരിച്ച് കറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഡേ കിടക്കുമ്പോൾ ഷ്രിംസ് കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഷ്രിമ്പാണ്. പുള്ളി ടെൻറ്റക്കിൾസൊക്കെ പൊക്കി നമ്മൾ പിടിച്ചു നോക്കട്ടെ, പുള്ളി എന്താന്ന് നോക്കുക. പിന്നെ അങ്ങനെ വരുമ്പോൾ കബൂട്ടാസ്, കോഴിക്കാർപ്പുകൾ, അണിക്കോം, ഗൗരാമീസ്, അങ്ങനെ എല്ലാ ടൈപ്പ് വെറൈറ്റീസ് ഒരു ഇന്നതുണ്ട്. ഏഞ്ചൽ ഫിഷസ് ഉണ്ട് കേട്ടോ. ഏഞ്ചൽ ഫിഷിൻ്റെ ഒരു പ്ലാന്റ് ടാങ്കാണ് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ കാണിച്ചു തരുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. എൻ്റെ ഇടയിൽ അത്യാവശ്യം കുറേ ഏഞ്ചൽസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ. അപ്പം ഭയങ്കര ഗ്ലാമറായിട്ടുണ്ട്, ഗാംഭീര്യത്തോടു കൂടി നിൽക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് എണ്ണം. പിന്നെ നമ്മുടെ ബീറ്റ ടാങ്ക്സുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീറ്റേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ വെട്ടക്കാരൻസ് ബ്ലോഗ് അല്ലെങ്കിൽ ഇറ്റ്സ് മീ അജയ്, ആ രണ്ട് അക്കൗണ്ട് അജയ് പി എസ്, ഈ രണ്ട് ഇൻസ്റ്റാ അക്കൗണ്ടിലോട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അതേ പല ടൈപ്പ് കളറുള്ള ബീറ്റാസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റ കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളിപ്പോൾ കുറച്ചേക്കണെയാണ്. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീറ്റാസ് വരുന്നതാണ്. അപ്പോൾ അത് ഈ ഐറ്റത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഇൻഡോനേഷ്യക്കാരൊക്കെയാണ് ഇവന്മാർ കൂടുതൽ പൊക്കി പിടിച്ചുണ്ടാക്കാറ്, കാരണം ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. സൂമിങ് കിട്ടുന്നില്ലേ, ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്ലാന്റ് ടാങ്കിൻ്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ടാങ്കാണ്. സോറി, ഫോക്കസ് ഔട്ടായി പോയി, ഞാൻ മറന്നു അറിഞ്ഞില്ല. ഒരു പ്ലാന്റ് ടാങ്ക് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, അധികം വലിയ സെറ്റില്ല എന്ന് പറയാം. പക്ഷേ അതല്ല, നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ സോറി നമ്മുടെ ഐ ഡബിൾ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കുറേ
മീനുകൾ നമുക്ക് അല്ലാതെ സ്റ്റോക്ക് കിടപ്പുണ്ടോ? ഇഷ്ടംപോലെ മീനാട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ ഇനി അധികം കാണിച്ചു തരാനില്ല. അപ്പം എല്ലാ മീനുകളും നമ്മൾ പരിചയപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ മീൻ കിട്ടാതെ വിഷമിച്ച് പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു അടിപൊളി ഒരു അരോണ കേട്ടോ, ബ്ലൂ ബേസിലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതില്ലേ, അതെ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നർക്കോട്ടിക്സ് സർട്ടിഫൈഡ് പോയി, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട് കേട്ടോ. അപ്പോൾ നിസ്സാരക്കാരനല്ല, നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ സാധനം. ഇത് ആർക്കെങ്കിലും മേഡനെ ഉടനെ കോണ്ടാക്ട് ചെയ്തേക്ക. മനുവേട്ടൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുത്തേക്കാട്ടോ, സ്ക്രീനിലും ഉണ്ട്, ഡിസ്പ്ലേയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഒരു ഗാംഭീര്യ ഫീലാട്ടോ അവനെ, നല്ല അടിപൊളി കേട്ടോ. അവന് തേയിലൊക്കെ ശ്രദ്ധിച്ച് ഔ, അവൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും ഭയങ്കര സെറ്റാട്ടോ. അപ്പോൾ ഗൈസ് ലാസ്റ്റായിട്ട് കാണിച്ചതിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വലിയ മീനുകളായിരുന്നിട്ട് അതിന് പകരം ഒരു 1,550 കോഴിക്കാർപ്പ്, ഒരു 5,000 ഉണ്ടെന്ന് കേട്ടോ, എണ്ണാൻ പറ്റില്ല, അത്രയും കോഴിക്കാർപ്പ് കുഞ്ഞുങ്ങളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലുതായ സെറ്റപ്പാവും, അപ്പോഴത്തേക്ക് സെയിൽ പർപ്പസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ കിടക്കുന്നത് ദൂരെ, അങ്ങനെ നല്ല മനോഹരമായിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നടന്നു പോകാൻ തന്നെ നല്ല രസമാണ്, ചുറ്റും പുറം മീനുകളൊക്കെ ആണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട കേട്ടോ, ഇതൊരു തീം പാർക്ക് പോലെ തന്നെ, നാഷണൽ പാർക്കൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കുറേ കാണാണ്ട് ഓസ്കാർ കുഞ്ഞുങ്ങളാട്ടോ തീറ്റയ്ക്ക് വേണ്ടി പച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ കുറേ പ്രാവൂട്ടന്മാരൊക്കെ ഇല്ല കിടക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ കൂടെ കൂട്ടി ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. കുറേ പേരുണ്ട് കേട്ടോ, കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇവരങ്ങ് അധികം പോകുന്നില്ല കേട്ടോ, ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ ഇങ്ങനെ അയച്ചു വിട്ടേക്കാണ് ഫ്രീ ആയിട്ട് ഇല്ലക്കട നടക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കൊടപ്രാവ് എന്നൊക്കെ പറഞ്ഞ ഫാൻറ്റൈൽ എന്നാണ് അതിൻ്റെ പേര്. എന്തായാലും ഭയങ്കര സ്പീഡിലാണ് ആൾ പോണേ, ഒരു വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യില്ല, ഭയങ്കര ജാടയാണ്. അയ്യോ എല്ലാവരും ഇവിടെ പറഞ്ഞു പോയി, ഭയങ്കര ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അതെ ഈ പോണ ആൾക്കൊക്കെ 3,000-4,000 രൂപ റേറ്റ് ആണെന്ന് കേട്ടോ. ഒന്ന് നിൽക്ക്. അപ്പോൾ അതെ പ്രാവിനെ കുറേ കാണിച്ചു തരാം കേട്ടോ, നല്ല വെറൈറ്റി ഇനം പ്രാവുകളുണ്ട് കേട്ടോ. ഇത് പെടയും പൂവനും കേട്ടോ, ആ നല്ല വാലുള്ളത് മെയിലും അപ്പുറത്തുള്ളത് ഫീമെയിലും കേട്ടോ. അവർക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടോ, എല്ലാവരും മാറി മാറി പോവാണ്, ആരും വരുന്നില്ല നമ്മുടെ അടുത്തിട്ട്. പിന്നെ അതെ ഫാൻറ്റൈലായിട്ട് ഇരിക്കണേ, നല്ല ഭംഗിയുണ്ട് ഒരു തേയില കാണാൻ. വെളിച്ചമുള്ളതുകൊണ്ട് എന്തോരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നറിയാൻ പാടില്ല. അപ്പോൾ അതെ ഇവിടെ പ്രാവും കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെയാണ് എല്ലാവരും പ്രാവിൻ്റെ കേജ്. ഇഷ്ടംപോലെ പ്രാവുണ്ട് കേട്ടോ, പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ, ഇത് കുഞ്ഞാണല്ലോ കേട്ടോ. അപ്പോൾ പ്രാവിനെയൊക്കെ വേണ്ടവർ അതും പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസിൽ മീനെയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ പ്രാവുകളെ കാണിച്ച് നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം കേരള ഫാമിലെ മറ്റൊരു എപ്പിസോഡിൽ നിന്ന്. അപ്പോൾ ഇറ്റ്സ് മീ യുവർ വേട്ടക്കാരൻ സൈനിങ് ഓഫ്, ബൈ.